ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വരൂ, തൻ്റെ മനസ്സിൽ സ്വർഗം നിർമ്മിക്കാം എന്ന വിഷയത്തിൽ. സത്യമായ അധികാരം ജീവൻ മുക്തിയുടെ മാർഗമാണ്. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. അന്തിമ പരീക്ഷണങ്ങളിൽ പാസ്സാകുന്നതിനായി തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. മുന്നോട്ട് പോകവേ കുറേ കുട്ടികൾ മായയ്ക്ക് വശപ്പെട്ട് മന്മതത്തെയും ശ്രീമതമെന്ന് മനസ്സിലാക്കും. ഇതിലൂടെ തിരിച്ചറിയാനുള്ള ശക്തി സദാ തൻ്റെ കൂടെ വെക്കണം. ഇതിൽ അന്തരം, അതായത് വ്യത്യാസം വരുന്നതിലൂടെ സ്വയം അവനവൻ്റെ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒരുപക്ഷെ സ്വയത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിമിത്തമായ ശ്രേഷ്ഠ ആത്മാക്കളുടെ സഹയോഗം നേടൂ. ശ്രീമതമാണോ മന്മതമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം കാര്യത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ഇന്നത്തെ കാലത്തുള്ള അവ്യക്ത സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്ന ടോപ്പിക്കാണ് തിരിച്ചറിവിൻ്റെ ശക്തിയെക്കുറിച്ച്. നോക്കൂ, മനസ്സിൽ വളരെ നല്ല നല്ല ശ്രേഷ്ഠ സങ്കല്പങ്ങൾ വരാറുണ്ടല്ലോ. പക്ഷേ ആ സങ്കല്പങ്ങൾ ശ്രീമതമനുസരിച്ചാണോ മന്മതമനുസരിച്ചാണോ? നമ്മളെപ്പോഴും ഏതൊരു സങ്കല്പം കൊണ്ടുവരുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ദാദിമാരുടെ അടുത്ത് പോയി നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. രണ്ട് വിധത്തിലുണ്ട്. ദാദിമാർക്ക് നമ്മുടെ മേൽ ബ്ലെസ്സിങ് ഉണ്ട് എങ്കിൽ എന്ത് കാര്യം നാം ചെയ്യുന്നു, ദാദിമാരുടെ ബ്ലെസ്സിങ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ദാദിമാരുടെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ കാര്യം നല്ലതാവുകയും ചെയ്യും, അതേപോലെ കാര്യം സഫലമാകുകയും ചെയ്യും. പക്ഷെ ചിലരുടെ മനസ്സിലുണ്ടാകും, നമുക്ക് മുതിർന്നവരുടെ പക്കലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ കാര്യമുണ്ട്. അപ്പം ഇതിലൂടെ ഒരിക്കലും നമുക്ക് ബ്ലെസ്സിങ് കിട്ടില്ല, ആശീർവാദം കിട്ടില്ല. ഉദാഹരണത്തിനായിട്ട്, ബാബയ്ക്കായി നമുക്ക് വീടെടുക്കണമെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മൾ മുതിർന്നവരോട് ചോദിക്കുമ്പോൾ നമുക്ക് ആശീർവാദം കിട്ടും. ആശീർവാദം എന്നുള്ളത് മാത്രമല്ല, അവരുടെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടാകും. ഞാൻ എല്ലാവരോടും എപ്പോഴും ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, മുതിർന്നവരോട് പറയൂ. ഇതിലൊരിക്കലും അഹങ്കാരത്തിൻ്റെ കാര്യമില്ല, ഞാൻ എന്തിനു ചോദിക്കണം എന്ന് ചിന്തിക്കരുത്. അവരിലൂടെ ബാബ നമുക്ക് എന്ത് ഡയറക്ഷനാണോ നൽകേണ്ടതായുള്ളത് അത് നൽകും. അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ സഫലത സംഭവിച്ചിട്ടില്ലെങ്കിലോ നമ്മുടെ സങ്കല്പം വേസ്റ്റാകും. അതിനായി തിരിച്ചറിവിന് വേണ്ടി സഹയോഗം തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കണം. നമ്മളെപ്പോഴും തെറ്റായി ചെയ്യും എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മൾ ശരിയായതാണ് ചെയ്യുന്നതെങ്കിലും മുതിർന്നവരോട് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചിന്തമായിരിക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും തൻ്റേതാണെന്നുള്ള ഭാവം ഉണ്ടാകണം. അതായത് തൻ്റേതാണെന്നുള്ള അധികാരം നമുക്ക് ഉണ്ടാവുന്നത് തന്നെയാണ് ജീവൻ മുക്തിയുടെ മാർഗമെന്ന് പറയുന്നത്. സത്യമായ അധികാരികത. നമുക്ക് ഇത്രയും കാലം ദൈഹിക സംബന്ധികളായിരുന്നു, അവരോടായിരുന്നു നമുക്ക് അധികാരികത ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലുള്ള ആത്മാക്കളും ആരെ കാണുകയാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മുടെ സഹോദര ആത്മാക്കളാണെന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് പറയുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മ ബന്ധനങ്ങൾ നമുക്കുള്ളിലുണ്ട് എങ്കിൽ, ഒന്ന് ജീവിത ബന്ധനം, പിന്നൊന്ന് ജീവൻ മുക്തി, രണ്ടെണ്ണമുണ്ട്. അതേപോലെ സംബന്ധമുണ്ട്, പക്ഷെ സംബന്ധത്തിൽ ബന്ധനമുണ്ടെങ്കിലോ? എപ്പോഴും സംബന്ധങ്ങളിൽ ബന്ധനമുണ്ടാവുക തന്നെ ചെയ്യും. വളരെയധികം പേർക്ക് അനുഭവമുണ്ടാകുമായിരിക്കും.
എത്ര ബന്ധനങ്ങളാണ് നോക്കൂ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആദ്യം തൻ്റെ വീട്ടിലുള്ളവരുടെ, പിന്നെ സമൂഹത്തിലുള്ളവരുടെ ബന്ധനം. അങ്ങനെ പല പ്രകാരത്തിലുള്ള ബന്ധനം ഉണ്ടാകും. സംബന്ധമാണ് ശരി തന്നെ, പക്ഷെ ആ സംബന്ധം പോലും ബന്ധനത്തിലേക്ക് വരും. ജീവൻ മുക്തിയുടെ അർത്ഥം തന്നെ ഇതാണ്. ജീവിച്ചുകൊണ്ടും ഓരോ സംബന്ധം നിറവേറ്റിക്കൊണ്ടും അതൊരിക്കലും ബന്ധനമായി നമുക്ക് അനുഭവപ്പെടരുത്. ആരംഭത്തിൽ ബന്ധനമുണ്ടായിരുന്നു, പക്ഷേ പതുക്കെ പതുക്കെ ബാബ നമുക്ക് നൽകുന്ന ജീവൻ മുക്തിയുടെ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെ നമുക്ക് എത്രത്തോളം സ്വയത്തെ പ്രതി ഉപയോഗിക്കുന്നു, അതായത് അവനവനെ പ്രതി മറ്റുള്ളവരെ പ്രതിയും ഉപയോഗിക്കുന്നു, ആത്മീയ ദൃഷ്ടി വയ്ക്കുന്നു. ഞാൻ ആത്മാവ് ആരുടെ സന്താനമാണ്? ആത്മാവ് പരമപിതാ പരമാത്മാവിൻ്റെ സന്താനമല്ലേ? ഈ ഭാവന, പരിധിയില്ലാത്ത ഭാവന, അവർക്ക് തീർച്ചയായിട്ടും സമയത്തിനനുസരിച്ചിട്ട് ടച്ച് ആവുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ബാബയും നോക്കുന്നുണ്ടല്ലോ, ഈ കുട്ടിക്ക് എത്രത്തോളം മോഹമുണ്ട്, എൻ്റേതെന്നുള്ള ഭാവമുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണെന്നുള്ള ബോധം, പരമാത്മാവിൻ്റെ സന്താനമാണെന്നുള്ള ബോധം നമ്മളിലുണ്ടായിരിക്കണം. ബാബ അങ്ങനെയെങ്കിൽ, നമ്മൾ ആ ഒരു ദൃഷ്ടിയിൽ മറ്റുള്ളവരെ കാണുകയാണെങ്കിൽ ബാബ ആത്മാവിനെ ടച്ച് ചെയ്യും, അവർക്ക് എന്ത് വേണോ അത് കൊടുക്കും. പലതവണ ഇങ്ങനെയും സംഭവിക്കാറുണ്ട്, കുടുംബത്തിലിരിക്കുന്നവർക്ക് എവിടേക്കെങ്കിലൊക്കെ പോകുന്നതിനായിട്ട് പെർമിഷൻ എടുക്കണമല്ലോ വീട്ടുകാരുടെ. അപ്പോൾ ആന്തരികമായി ആദ്യം തയ്യാറെടുക്കും. അത് ചിലപ്പോൾ സ്വന്തം മകനോടായിരിക്കും, അല്ലെങ്കിൽ പാരൻസിനോടായിരിക്കും, മാതാപിതാക്കളോടായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഒരു സങ്കല്പം അവർ കൊണ്ടുവരും, ഇവരെല്ലാം ഭഗവാന്റെ കുട്ടികളാണ്, ഭഗവാന്റെ മക്കളാണ്, അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാണ്ട് എൻ്റെ ഇന്നാളോട് ചോദിക്കണോ എന്നല്ല. അപ്പം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ബാബ അവർക്ക് ടച്ചിങ്സ് കൊടുക്കും. ജീവൻ മുക്തിയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ സംഗമയുഗത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല എങ്കിൽ, പല മാതാക്കൾക്കും നോക്കൂ ബന്ധനമുണ്ട്, ഭായിമാർക്കുണ്ട് ബന്ധനം, പക്ഷേ അവർക്ക് സ്വതന്ത്രമാകേണ്ടത് അത്യാവശ്യമാണ്. സ്വതന്ത്രമാകുക, അല്ലെങ്കിൽ സ്വതന്ത്രമായാൽ മാത്രമേ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും നമുക്ക് എന്തെല്ലാം ഈശ്വരീയ കാര്യത്തിന് സഫലമാക്കാനായിട്ട് പറ്റുന്നു. ഏത് സമയം ഏത് കാര്യം നമ്മൾ ചെയ്യണോ ആ സമയത്ത് ആ കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇത് സംഗമയുഗമല്ലേ, സംഗമയുഗത്തിൽ നമുക്ക് ഒന്ന് ചെയ്താൽ 10 മടങ്ങ് ഇങ്ങോട്ട് കിട്ടും. അതിനാൽ എനിക്ക് ചെയ്യാൻ സാധിക്കണം, ആ സ്വതന്ത്രത നമ്മളിലുണ്ടായിരിക്കണം. അത് ശരീരം കൊണ്ടുള്ള സേവനമായിക്കോട്ടെ, യോഗത്തിലിരിക്കുന്ന കാര്യമായിക്കോട്ടെ, ധനം സഹയോഗമായിട്ട് യജ്ഞത്തിന് നൽകുന്ന കാര്യമായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് സ്വതന്ത്രത ആവശ്യമാണ്, ബന്ധനമുക്ത സ്ഥിതി ആവശ്യമാണ്. ബന്ധനമുണ്ട് എങ്കിൽ, കുറച്ച് മോഹം കൂടുതലുണ്ട് എങ്കിൽ നമുക്ക് ഭയമുണ്ടാകും അവരോട് ചോദിക്കാനും, അതുപോലെ അവരുടെ നിന്ന് എടുക്കാനും ഒക്കെ, സേവ ചെയ്യാനൊക്കെ ഭയം ഉണ്ടാകും. അപ്പോൾ താങ്കൾ ചിന്തിച്ചു നോക്കൂ, താങ്കൾ പരിവാരത്തിലിരിക്കുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഉപസ്ഥിതി പരിവാരത്തിന് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്, പക്ഷേ താങ്കളുടെ സമ്പാദ്യം അവർക്കും സമ്പാദ്യമായിരിക്കണം. അല്ലെങ്കിൽ താങ്കൾ ചെയ്തിട്ടില്ലെങ്കിൽ, താങ്കളുടെ സമ്പാദ്യം അവർക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് 10 മടങ്ങ് ഇരട്ടി ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയും. അപ്പം അതുകൊണ്ട് വളരെ ഭാരരഹിതമായ ഭാവന വയ്ക്കൂ. ഇന്നത്തെ ദിവസത്തെ അഭ്യാസം നമുക്ക് ചെയ്യേണ്ടതും എന്ത് ചെയ്യണം, നമുക്ക് സമ്പൂർണ്ണ ദൃഷ്ടിയിലൂടെ എല്ലാവരെയും കാണേണ്ടതുണ്ട്. ആത്മാവിനെയാണെങ്കിലും അവരുടെ പാർട്ടിനെയാണെങ്കിലും ഡ്രാമയാണെങ്കിലും ബാബ 3 കാലത്തെക്കുറിച്ചുള്ള ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഓരോ ആത്മാവിനും അവരവരുടേതായിട്ടുള്ള പാർട്ടുമുണ്ട്. ഞാൻ കണ്ടത് വളരെ അനാസക്തമായിട്ടിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്, ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക.
അനാസക്തമായിരിക്കുമ്പോൾ നിർണയശക്തിയും ശരിയായ രീതിയിൽ ജോലി ചെയ്യും. എന്തെല്ലാം ദൃശ്യങ്ങളാണോ ഡ്രാമയിൽ നടക്കുന്നത് അത് വേറിട്ട അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് കാണൂ. മംഗളം കാണപ്പെടുക തന്നെ ചെയ്യും, സർവ്വതും ശരിയാവുക തന്നെ ചെയ്യും. അപ്പോൾ ആന്തരികമായി നമുക്ക് സ്വർഗത്തിൻ്റെ സംസ്കാരം ഇപ്പോൾ തന്നെ പ്രകടമാക്കണം. അങ്ങനെയെങ്കിൽ സ്വർഗീയ മധുരത, സ്വർഗത്തിൻ്റെ മധുരത, മാധുര്യം, അത് പ്രകൃതിയുടെ മാധുര്യമായിക്കോട്ടെ, സംബന്ധത്തിൻ്റെ മാധുര്യമായിക്കോട്ടെ, താങ്കൾ ഭോജനം കഴിക്കുമ്പോഴൊക്കെ ആ സ്വർഗീയ മധുരതയുടെ അനുഭവം ചെയ്യണം. ഏതെങ്കിലും ഹോംവർക്ക് നമ്മൾ എടുക്കുന്നുവെങ്കിൽ പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഇന്നലെ ശാന്തമായ മനസ്സായിരുന്നു അഭ്യാസം. അപ്പോൾ ഞാൻ എന്നിൽ ശ്രദ്ധിച്ചു, പല കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു, പക്ഷേ മനസ്സ് വളരെ ശാന്തമാകുന്നു. എന്തൊക്കെ ചെയ്തുകൊണ്ടും എൻ്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കണം എന്നുള്ളൊരു ഭാവന എന്നിലുണ്ടായിരുന്നു. വളരെ നന്നായി അനുഭവപ്പെട്ടു. അതേപോലെ തൻ്റെ അധികാരം, അർത്ഥം സ്വാതന്ത്ര്യം, ജീവൻ മുക്തി സ്ഥിതിയാണ്. അതേപോലെ സ്വർഗീയ മധുരതയുടെയും അനുഭവം ചെയ്യാം ഇന്നത്തെ ദിവസം മുഴുവനും. ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് നോക്കാം. ഇന്ന് ഈ സത്യോഗി സംസ്കാരം അഭ്യസിക്കൂ. സമ്പൂർണ്ണ ദൃഷ്ടിയോടെ സർവ്വതിനെയും കാണുക. തൻ്റെ മനസ്സിൽ സ്വർഗീയ മധുരത അനുഭവം ചെയ്തുകൊണ്ട് ഓം ശാന്തി.